ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മൊബൈൽ ചില സമയങ്ങളിൽ നമ്മൾ നിർബന്ധമായിട്ടും ഫോർമാറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ വന്നേക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ നമ്മുടെ മൊബൈൽ എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് സ്ക്രീൻ റെക്കോർഡർ വെച്ച് എനിക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇത് ക്യാമറയിൽ ഷൂട്ട് ചെയ്തതാണ്. അതുകൊണ്ട് ചെറിയ പോരായ്മകൾ കാണും, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഫയലുകളൊക്കെ നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം അതിനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെക്കേണ്ട ഒന്നാണ് നമ്മുടെ കോൺടാക്ട് എന്നുള്ളത്. കോൺടാക്ട് എങ്ങനെയാണ് നമ്മൾ ബാക്കപ്പ് ചെയ്യുന്നത്? കോൺടാക്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ ആയിട്ട് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് എന്നുള്ളൊരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് എന്നുള്ള ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ട് ഫ്രം എക്സ്പോർട്ട് ടു എസ് ഡി കാർഡ് എന്നുള്ള ഭാഗം നിങ്ങൾക്ക് കാണാമല്ല എങ്കിൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് ടു സിം കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സിം കാർഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യുവാൻ സാധിക്കും. ഓക്കെ എന്നുള്ള ഭാഗം കൊടുത്ത് നിങ്ങൾക്കിത് സിം കാർഡിലോ അല്ലെങ്കിൽ മെമ്മറി കാർഡിലോ നിങ്ങളിത് സുരക്ഷിതമായിട്ട് ബാക്കപ്പ് ചെയ്ത് വെക്കണം ആദ്യം. ഇതുപോലെ തന്നെ നിങ്ങൾ ഓരോ ഡാറ്റകളും, നിങ്ങൾ ഗാലറിയിലുള്ള ഓരോ ഡാറ്റകളും, നിങ്ങളുടെ ഫോട്ടോ ആയാലും ചിത്രങ്ങളായാലും എല്ലാം നിങ്ങൾ ആദ്യം തന്നെ ബാക്കപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമാണ് ഫോർമാറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ കടക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഫോർമാറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് രണ്ട് രീതികൾ നമുക്ക് ലഭ്യമാണ്. ഒന്ന്, സെറ്റിംഗ്സിൽ തന്നെ നമുക്ക് ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ എന്നുള്ള ഭാഗം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഫാക്ടറി റീസെറ്റിംഗ് എന്നുള്ള ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ രീതിയിൽ നിങ്ങൾക്ക് ഫോർമാറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനിയല്ല എങ്കിൽ മറ്റൊരു രീതിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അതായത് നമ്മുടെ ലോക്കുകളൊക്കെ നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ എങ്ങനെയാണ് റീസെറ്റ് ചെയ്തെടുക്കുക എന്നുള്ള രീതിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പവർ ബട്ടൺ, നിങ്ങളുടെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പവർ ബട്ടൺ, ഒപ്പം നിങ്ങളുടെ വോളിയൂം ബട്ടൺ, ഇവ അതുപോലെ തന്നെ ഹോം ബട്ടൺ, ഇവയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. നമ്മുടെ മൊബൈൽ ആദ്യമായിട്ട് നമ്മൾ പവർ ഓഫ് കൊടുക്കുകയാണ്, സ്വിച്ച് ഓഫ് ചെയ്യുന്നു. നമ്മൾ ആദ്യമായിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന സാംസങ്ങിൻ്റെ ഒരു മൊബൈലാണ്. ചെറിയ വ്യത്യാസം മറ്റുള്ള മൊബൈലുകളിൽ കാണാം. സോണിയുടെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബോഡിയുടെ പാനലിൽ തന്നെയുള്ളൊരു സ്വിച്ചുകളാണ് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടത്. നമ്മളിപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിനി ചെയ്യേണ്ടത്, നമുക്ക് ഈ ഭാഗങ്ങൾ മൂന്ന് ഭാഗം മൂന്ന് നമ്മൾ കാണിച്ചു തന്ന ഈ പവർ ബട്ടൺ, ഒപ്പം വോളിയൂം ബട്ടൺ, ഹോം ബട്ടൺ, പവർ ബട്ടൺ, മൂന്ന് ബട്ടൺ നമ്മൾ ഒരുമിച്ച് പിടിച്ച് നമ്മളൊന്ന് ഒരേ സമയത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളത് ഒരുമിച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ കമ്പനി നെയിം നമുക്കൊന്ന് ആദ്യമായിട്ട് എഴുതി കാണിക്കും. അതിനുശേഷം നമുക്ക് റീസെറ്റിംഗ് ഓപ്ഷൻ നമുക്ക് കാണിക്കുന്നതാണ്. ഇതുപോലെ ഒരു ഓപ്ഷൻ നമുക്ക് ആദ്യമായിട്ട് വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ സിസ്റ്റം കാണുവാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവ ചിലപ്പോൾ വർക്ക് ചെയ്ത് എന്ന് വരില്ല ചില മൊബൈലുകളിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് തന്നെ ഓപ്ഷൻ കാണും, വോളിയൂം അപ്പ് ഡൗൺ ടു മൂവ് ഹൈലൈറ്റ്, പവർ ബട്ടൺ ടു സെലക്ട്, ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണും. നിങ്ങളുടെ ഏത് ബട്ടനാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമ്മളിപ്പോൾ നമുക്ക് എനിക്കിപ്പോൾ യൂസ് ചെയ്യേണ്ടത് വോളിയൂം ബട്ടൺ, അതായത് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്നതിന് എനിക്ക് വോളിയൂം ബട്ടനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഈ ബട്ടനാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വൈപ്പ് ഡാറ്റ എന്നുള്ള ഭാഗമാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. വൈപ്പ് ഡാറ്റ നമ്മുടെ എല്ലാ ഡാറ്റകളും നമ്മൾ ക്ലിയർ ചെയ്യുകയാണ്. അതിനായിട്ട് വൈപ്പ് ഡാറ്റ എന്നുള്ള ഭാഗം നമ്മൾ കൊണ്ടുവച്ചതിന് ശേഷം നമുക്ക് ഇവിടെയായിട്ടുള്ള ഹോം ബട്ടൺ, അതാണ് ഇപ്പോൾ എന്നോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, പവർ ബട്ടണാണ് സെലക്ട് ചെയ്യാൻ പറയുന്നത്. അതിൻ്റെ പവർ ബട്ടൺ ഞാൻ സെലക്ട് ചെയ്യുന്നു. നമ്മൾ പവർ ബട്ടണാണ് നമുക്ക് ഓക്കെ എന്നുള്ളത് നമ്മൾ പവർ ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു ഓപ്ഷൻ വന്നു, ഓൾ എന്നുള്ള ഭാഗം നമുക്ക് കൊടുക്കും. യെസ് ഡിലീറ്റ് ഓൾ യൂസർ ഡാറ്റ എന്നുള്ള ഭാഗം നമ്മൾ എടുത്ത് ശേഷം നമ്മൾ വീണ്ടും പവർ ബട്ടൺ കൊടുക്കുകയാണ്. അല്പസമയം ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അല്പസമയം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ പഴയ ഓപ്ഷൻ തന്നെ വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് റീബൂട്ട് സിസ്റ്റം നൗ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് റീബൂട്ട് നൗ സിസ്റ്റം നൗ എന്നുള്ള ഭാഗം കൊടുക്കുക. നമ്മളതിനായിട്ട് ഉപയോഗിച്ച പവർ ബട്ടൺ തന്നെയാണ് നമ്മൾ വീണ്ടും ഉപയോഗിച്ചത്. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് നിന്നും സ്വിച്ച് ഓൺ ആയി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ കമ്പനി നെയിം ഏതാണോ അത് എഴുതി കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏതൊരു മൊബൈലും ആൻഡ്രോയിഡ് മൊബൈലും രണ്ടോ മൂന്നോ മാസം, മൂന്നോ അല്ലെങ്കിൽ നാല് മാസം കൂടുമ്പോൾ ഒന്ന് ഫോർമാറ്റ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. നിങ്ങളുടെ മൊബൈലിൻ്റെ വേഗത കൃത്യമായ രീതിയിൽ കൊണ്ടു നടക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ് മൊബൈൽ റീസെറ്റ് ചെയ്യുക എന്നുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഡാറ്റകൾ വളരെയധികം സുരക്ഷിതമായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്കോ മെമ്മറി കാർഡുകളിലേക്കോ അല്ലെങ്കിൽ മറ്റും ക്ലൗഡുകളിലേക്കോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. പിന്നീട് അതിനെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്തിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല എന്നുള്ളത് ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. അല്പസമയം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കും. അല്പസമയം നിങ്ങളങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനി പേരൊന്ന് എഴുതി കാണിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് പഴയ ഓപ്ഷൻ നമുക്ക് ആദ്യം മുതൽ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. സെലക്ട് ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. നെക്സ്റ്റ് എന്നുള്ള ഭാഗം കൊടുക്കുക. ഇതിൽ നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്നു. അടുത്തായിട്ട് ഇപ്പോൾ വൈഫൈ ഓപ്പൺ ആണോ എന്നുള്ളൊരു ഓപ്ഷൻ ചോദിക്കും. നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾക്ക് വൈഫൈ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയം നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്യാം. എൻ്റെ ഇപ്പോൾ കണക്ട് വൈഫൈ ഒന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വൈഫൈ ഓഫ് ചെയ്യുകയാണ്.
ശേഷം ഞാൻ സ്കിപ്പ് എന്നുള്ള ഭാഗം കൊടുക്കുകയാണ്. ഇവിടെ സ്കിപ്പ് എന്ന് കാണാൻ നിങ്ങൾക്ക് അത് ഞാൻ കൊടുക്കുന്നു. ഇവിടെ ഗെറ്റ് എ ഗൂഗിൾ ഗോട്ട് ഗൂഗിൾ ഡുഡി ഹാ ഗൂഗിൾ അക്കൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈൻ ഇൻ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അത് ചെയ്യുന്നതിൽ ഞാൻ നോ കൊടുക്കുകയാണ്. ഇവിടെ നോട്ട് നോ എന്നുള്ള ഭാഗം കൊടുക്കുന്നു. ഞാനിവിടെ ഗൂഗിൾ ആൻഡ് ലൊക്കേഷൻ എന്നുള്ള ഭാഗം ഓക്കെ സ്കിപ്പ് കൊടുത്തു, അത് കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പേര്, നിങ്ങളുടെ മൊബൈലിൻ്റെ യൂസർ നെയിം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു പേര് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് എസ് എന്ന് എഴുതി കൊടുത്തു, എ എന്ന് ഞാൻ അവിടെ എഴുതി കൊടുത്തു, ഓക്കെ. അടുത്തായിട്ട് നമുക്ക് ഫിനിഷിംഗ് ഓപ്ഷനാണ്. നമുക്ക് ലാസ്റ്റ് അവസാനമായിട്ടുള്ള ഫിനിഷിംഗ് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഈസി മോഡ് സെറ്റപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കാം. ഞാൻ ഫിനിഷിംഗ് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞ് നമ്മുടെ സ്ക്രീനിലേക്ക് തന്നെ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ഓക്കെ എന്നുള്ള ഭാഗം ഇപ്പം നമ്മൾ കാണാം. നിങ്ങൾക്ക് നമ്മുടെ മൊബൈൽ ഫോർമാറ്റായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലുള്ള ഓപ്ഷനുകളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കോണ്ടാക്റ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സിമ്മിലുള്ള കോണ്ടാക്റ്റുകൾ മാത്രമായിരിക്കും ഇതുപോലെ ഷോ ചെയ്യുക എനിക്കിവിടെ. ഇതൊക്കെ കാണാൻ നിങ്ങൾക്ക് സിമ്മിൻ്റെ കോണ്ടാക്റ്റുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഷോ ചെയ്യുന്നുണ്ടാവുക. ഇനി നമുക്ക് പഴയ കോണ്ടാക്റ്റുകളൊക്കെ നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫയൽ മാനേജർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവയൊക്കെ ഇമ്പോർട്ട് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. താഴേക്ക് നമ്മൾ നേരത്തെ കൊടുത്തു കഴിഞ്ഞ പോലെ നിങ്ങൾക്ക് ഫയൽ മാനേജറിൽ കോണ്ടാക്ട് ലിസ്റ്റ് കാണും. നിങ്ങൾക്ക് അത് ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഓൾ ഫയൽസ് എന്നുള്ള ഭാഗത്ത് എക്സ്റ്റേണൽ എസ് ഡി കാർഡ് നോക്കുക. നിങ്ങൾക്ക് കോണ്ടാക്ട് എന്നുള്ള ഭാഗം കാണാം. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഇമ്പോർട്ടിങ് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കോണ്ടാക്റ്റുകളൊക്കെ നമുക്ക് ഇവിടെ തിരികെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു. നോക്കുക, നിങ്ങൾക്ക് 392 കോണ്ടാക്റ്റുകൾ നമുക്ക് പിന്നീട് തിരിച്ചിതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അല്പസമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. ഇപ്പം ഞാൻ ഇതിനകത്ത് സൈൻ ഇൻ ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങൾ ഗൂഗിളിലെ സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ടൊക്കെ വരാം. നിങ്ങൾ ഗൂഗിളിൽ സൈൻ ഇൻ ചെയ്യുക. ഓക്കെ, ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്നതിനായിട്ട്. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊന്നുമില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ഡേറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ സെറ്റിങ്സിൻ്റെ അവസാനം വന്നു കഴിഞ്ഞാൽ എബൌട്ട് ഡിവൈസ് എന്നുള്ള ഭാഗം നിങ്ങൾക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നുള്ളൊരു ഭാഗം കാണാൻ സാധിക്കും. അതിൽ അപ്ഡേറ്റ് എന്നുള്ള ഭാഗം കൊടുത്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെക്കിംഗ് ആണോ, ചെക്കിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഒരു അപ്ഡേറ്റ് നോട്ടീസ് കാണുന്നതാണ്. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് പുതിയ വെർഷനിലേക്ക് മാറുവാൻ സാധിക്കുന്നതാണ്. ഇത്രയും ഒക്കെ ഭാഗങ്ങളാണ് നിങ്ങൾക്കിപ്പോൾ ഇതിനകത്ത് ഫോർമാറ്റ് എന്നുള്ള രീതിയിൽ പഠിക്കുവാനുള്ളത്. മറ്റുള്ള ഭാഗങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ദയവ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും എത്തിച്ചു കൊടുക്കുക. അറിയാത്ത കൂട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കുക.